അഫ്ഗാനിലെ ഗുരുദ്വാരയിൽ സൂക്ഷിച്ച വിശുദ്ധ ഗ്രന്ഥം ഡൽഹിയിൽ എത്തിച്ച കേന്ദ്ര സർക്കാർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അഭിവാദ്യം അറിയിച്ച് സിഖ് സമൂഹം ആഹ്ലാദ പ്രകടനം നടത്തി. കേന്ദ്രമന്ത്രിമാരായ വി മുരളീധരൻ, ഹർദീപ് സിംഗ് പുരി എന്നിവ ഗുരുഗ്രന്ഥ സാഹിബ് ഏറ്റുവാങ്ങി. അതേസമയം അഫ്ഗാനിസ്ഥാനിൽ നിന്ന് 78 പേർ ഇന്ത്യയിലെത്തി വ്യോമസേന വിമാനത്തിലാണ് ഡൽഹിയിലെത്തിയത്. താലിബാൻ ഭരണത്തിൽ ഗുരുദ്വാരകളും ക്ഷേത്രങ്ങളും വ്യാപകമായി തകർക്കപ്പെടുകയാണ്. ഈ പശ്ചാത്തലത്തിലാണ് ഗുരുദ്വാരകളിൽ സൂക്ഷിച്ചിട്ടുള്ള വിശുദ്ധ ഗ്രന്ഥമായ ഗുരുഗ്രന്ഥ സാഹിബ് ഭാരതത്തിലേക്ക് എത്തിച്ചത്. കാബൂളിലെ 3 ഗുരുദ്വാരകളിൽ സൂക്ഷിച്ചിരുന്ന ഗ്രന്ഥങ്ങൾ പ്രത്യേക പേടകങ്ങളിലാക്കി ഡൽഹിയിലേക്ക് അയച്ചു. ഇന്ദിരാഗാന്ധി വിമാനത്താവളത്തിൽ എത്തിയ പേടകങ്ങൾ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരനും മന്ത്രിസഭയിലെ സിഖ് പ്രതിനിധി ഹർദീപ് സിംഗ് പുരിയും ചേർന്ന് സ്വീകരിച്ചു. അഫ്ഗാനിസ്ഥാനിലെ ന്യൂനപക്ഷമായ സിഖ് വിശ്വാസികളെയും അവരുടെ വിശുദ്ധ ഗ്രന്ഥത്തെയും സുരക്ഷിതമായി ഭാരതത്തിൽ എത്തിച്ച മോദി സർക്കാരിന് അഭിവാദ്യമർപ്പിച്ച് ആയിരങ്ങൾ വിമാനത്താവളത്തിൽ തടിച്ചുകൂടി. सिचुएशन है वो हमारी सरकार की वजह से है, हमारे मोदी सरकार की वजह से है कि आज हम इतना प्राउड मूवमेंट फील कर रहे हैं. हमारा विचार ये, सबसे पहले तो हम अपने मोदी सरकार का बहुत बहुत धन्यवाद करेंगे कि हमारे सिखों के लिए और हमारे गुरु ग्रंथ साहब के लिए उनकी इतनी बढ़िया सोच और इतना सब कुछ है कि हमारे जो पावन स्वरूप है, हमारे जो गुरु ग्रंथ साहब है, उनको बिल्कुल सुरक्षित यहाँ पे लाया जा रहा है और बिल्कुल सुरक्षित ले जाके हमारे गुरुद्वारा साहब में विराजमान किया जाएगा. अफगानिल നിന്ന് അഭയാർത്ഥികളായ എത്തുന്ന ഹിന്ദു സിഖ് വിഭാഗങ്ങൾക്ക് ഇവിടെ പൗരത്വം നൽകുമെന്നാണ് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നത്. അഫ്ഗാനിൽ നിന്നും പ്രാണരക്ഷാർത്ഥം ആയിരങ്ങൾ ഭാരതത്തിലേക്ക് എത്തുകയാണ്. നരേന്ദ്രമോദി സർക്കാർ എന്തിന് പൗരത്വ ഭേദഗതി നിയമം പാസാക്കിയെന്ന ചോദ്യത്തിനുള്ള മറുപടിയാണ് അഫ്ഗാനിൽ നിന്നുള്ള അഭയാർത്ഥി പ്രവാഹം. ഡൽഹിയിൽ നിന്ന് ഉണ്ണി കെ വാര്യർക്കൊപ്പം ഗൗതം അനന്തനാരായണൻ, ജനം.